നമസ്കാരം, ഐക്യു മീഡിയ മലയാളത്തിലേക്ക് സ്വാഗതം. ഞാൻ മൂസ മുഹമ്മദ് ഇക്ബാൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു DVD അപ്ഡേറ്റ്സുമായിട്ടാണ്. രണ്ട് സിനിമകളെ കുറിച്ച് നിങ്ങളോട് സംസാരിക്കാനുണ്ട്. അതിനു മുന്നേ നിങ്ങളോട് പറയാനുള്ളത്, നമ്മുടെ ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ കുറച്ച് മാറിയിട്ടുണ്ട്. ഇത് പുതിയ മോഡലും കാര്യങ്ങളൊന്നുമല്ല. നമ്മുടെ വീടിനകത്ത് കുറച്ച് മെയിൻ്റെനൻസ് വർക്കും കാര്യങ്ങളൊക്കെ നടക്കുന്നു. അപ്പോൾ ഞാൻ സ്റ്റുഡിയോയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് എൻ്റെ വീട്ടിനകത്ത് തന്നെയാണ്. അപ്പോൾ അതൊക്കെ മൊത്തത്തിലൊന്നും മാറ്റിയിടേണ്ട ഒരു അവസ്ഥ വന്നു. അപ്പോൾ വേറൊരു സാഹചര്യവും ഇല്ല. ഇപ്പോൾ നമുക്ക് അടുത്ത് തന്നെ ക്യാമറ വെച്ചിട്ട് അതിൻ്റെ മുന്നിൽ ഒരു ചെറിയ ബാക്ക്ഗ്രൗണ്ടൊക്കെ സെറ്റ് ചെയ്തിട്ട് അവിടുന്ന് വീഡിയോ ചെയ്യുകയാണ്. കുറച്ച് ദിവസം, അതായത് ഒരു മൂന്നാല് ദിവസം നമ്മൾ ഇത്തരത്തിൽ തന്നെ ആയിരിക്കും വീഡിയോസും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യുക. അതിനുശേഷം നമ്മുടെ പഴയ രീതിയിലുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടമാണ് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. നമ്മുടെ ചാനൽ ഇഷ്ടമാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് നോട്ടിഫിക്കേഷൻ ലഭ്യമാക്കാൻ ശ്രമിക്കുക. ആദ്യത്തെ സിനിമ നമ്മുടെ ചാക്കോച്ചൻ നായകനായിട്ടുള്ള അള്ളു രാമേന്ദ്രൻ എന്നുള്ള സിനിമയാണ്. ഈ സിനിമ നമ്മുടെ സീ കേരളം എന്ന് പറഞ്ഞ ചാനലിലൂടെ വിഷുദിനത്തിൽ നിങ്ങളുടെ മുന്നിലേക്ക് എത്താൻ പോവുകയാണ്. സിനിമയെക്കുറിച്ച് ഞാൻ പറയുകയാണെങ്കിൽ ഒരു ആവറേജ് പെർഫോമൻസ് ഉള്ളൊരു സിനിമയായിരുന്നു. തിയേറ്ററിൻ്റെ അകത്തുനിന്നാണ് ഞാൻ ആ സിനിമ കണ്ടിട്ടുള്ളത്. ആ സിനിമ കണ്ട സമയത്ത് എനിക്ക് തോന്നിയിട്ടുള്ളത് അത്യാവശ്യം കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു സിനിമയാണ്. ചെറിയൊരു കഥയെ വളരെ രസകരമായിട്ട് അവതരിപ്പിക്കാൻ സംവിധായകന് സാധിച്ചിട്ടുണ്ടായിരുന്നു ആ സിനിമയിലൂടെ. പിന്നെ ചാക്കോച്ചൻ്റെ ഒരു വേറിട്ട പോലീസ് കഥാപാത്രവും കാര്യങ്ങളൊക്കെ ഈ സിനിമയിലൂടെ കാണാൻ സാധിച്ചു. മൊത്തത്തിൽ ഒരു ആവറേജ് പെർഫോമൻസ് ഉള്ളൊരു സിനിമയായിരുന്നു. പിന്നെയുള്ളത് നമ്മുടെ ഓട്ടോഷ എന്ന് പറഞ്ഞ സിനിമയാണ്. ഓട്ടോഷ എന്ന് പറഞ്ഞ സിനിമ സംവിധാനം ചെയ്തിട്ടുള്ളത് നമ്മുടെ സുജിത് വാസുദേവനാണ്. ഈ സിനിമ തിയേറ്ററിനകത്ത് കാര്യമായിട്ട് ഓടാത്തൊരു സിനിമയാണ്. വലിയ തോതിലൊരു പരാജയമായിട്ട് മാറിയിട്ടുള്ളൊരു സിനിമയാണ്. ഈ സിനിമയുടെ DVD റൈറ്റ്സ് വാങ്ങിയിരിക്കുന്നത് സൈന വീഡിയോസാണ്. അപ്പോൾ അവരിത് ഏപ്രിൽ ആദ്യ വാരത്തിൽ നമ്മുടെ മുന്നിലേക്ക് എത്തിക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇതിൻ്റെ രണ്ടിൻ്റെയും കൺഫർമേഷൻ, അതായത് കൺഫർമേഷൻ വന്നിട്ടുണ്ട്, പക്ഷേ കൃത്യമായിട്ടുള്ള ഡേറ്റ് വന്നിട്ടില്ല. ഒന്ന് വിഷുദിനത്തിലാണെന്നും അവർ പറയുന്നു, മറ്റേത് അതുപോലെ തന്നെ ഫസ്റ്റ് വീക്കിൽ റിലീസ് ചെയ്യുന്നു സൈന അറിയിക്കുന്നു. ഏതായാലും നമ്മുടെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. നമ്മുടെ ചാനൽ ഇഷ്ടമാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ആ ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് നോട്ടിഫിക്കേഷൻ ലഭ്യമാക്കാൻ ശ്രമിക്കുക. ഓക്കെ, ബൈ.